എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെക് ബി പ്രോഗ്രാം എന്താണ്? ഏത് കമ്പനിയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്? മൈ സ്റ്റഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം. 2019 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 29-ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ IT മേഖലയിൽ പരിശീലനം നൽകി തൊഴിൽ നേടാൻ സഹായിക്കുന്നതിനായി ടെക് ബി പ്രോഗ്രാം ആരംഭിച്ച കമ്പനി HCL, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടർ ലിമിറ്റഡ്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ IT മേഖലയിൽ പരിശീലനം നൽകി തൊഴിൽ നേടാൻ സഹായിക്കുന്നതിനായി ടെക് ബി പ്രോഗ്രാം ആരംഭിച്ച കമ്പനി HCL ആണ്. അടുത്ത ചോദ്യം, ദ ന്യൂഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മീനാക്ഷി ലേഖി. ദ ന്യൂഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മീനാക്ഷി ലേഖിയാണ്. ദ ന്യൂഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകം ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ നോവലാണ്. മീനാക്ഷി ലേഖി എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യനാണ്, BJP പാർട്ടിയുടെ നേതാവാണ്. ന്യൂഡൽഹിയിൽ നിന്നും കഴിഞ്ഞ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് മീനാക്ഷി ലേഖി. അടുത്ത ചോദ്യം, ബോളിവുഡ് താരമായ അനുപം ഖേറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി എന്നതാണ് ബോളിവുഡ് താരമായ അനുപം ഖേറിൻ്റെ ആത്മകഥ. ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി. 2019 ഓഗസ്റ്റിലാണ് ഈ പുസ്തകം പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. ബോളിവുഡ് താരമായ അനുപം ഖേറിൻ്റെ ആത്മകഥ ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി എന്നതാണ്. അടുത്ത ചോദ്യം, ലോകകപ്പ് ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ 50 റൺസും 5 വിക്കറ്റും നേടുന്ന രണ്ടാമത്തെ താരം ആരാണ്? ഷാക്കിബ് അൽ ഹസൻ. ബംഗ്ലാദേശിൻ്റെ താരമാണ് അദ്ദേഹം. ആദ്യമായി ഈ റെക്കോർഡ് കൈവരിച്ചത് ഇന്ത്യയുടെ യുവരാജ് സിംഗ് ആണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ 50 റൺസും 5 വിക്കറ്റും നേടുന്ന രണ്ടാമത്തെ താരം ഷാക്കിബ് അൽ ഹസനാണ്. ബംഗ്ലാദേശിൻ്റെ താരമാണ് ഷാക്കിബ് അൽ ഹസൻ. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ താരം ഇന്ത്യയുടെ യുവരാജ് സിംഗ് ആയിരുന്നു. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മൃദംഗവാദ്യ കലാകാരൻ ആരാണ്? തഞ്ചാവൂർ രാമമൂർത്തി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മൃദംഗവാദ്യ കലാകാരൻ തഞ്ചാവൂർ രാമമൂർത്തിയാണ്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായത് ഷുഫാലി ജുനേജയാണ്. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായത് ഷുഫാലി ജുനേജയാണ്. 1992 ബാച്ചിലെ IRS ഉദ്യോഗസ്ഥയായ ഷുഫാലി ജുനേജയാണ് ICAO ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായത്. അടുത്ത ചോദ്യം, നാസയുടെ ആദ്യത്തെ ആസ്ട്രോബി റോബോട്ട് ബംബൾ. നാസയുടെ ഫ്രീ ഫ്ലയിങ് റോബോട്ട് സംവിധാനമാണ് ആസ്ട്രോബി. നാസയുടെ ആദ്യത്തെ ആസ്ട്രോബി റോബോട്ട് ബംബൾ എന്നാണ് അറിയപ്പെടുന്നത്. നാസയുടെ ഫ്രീ ഫ്ലയിങ് റോബോട്ട് സംവിധാനമാണ് ആസ്ട്രോബി. June 14 ബംബൾ ആദ്യമായി ബഹിരാകാശത്ത് പറന്നത്. അടുത്ത ചോദ്യം, ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 50-ാമത് വിജയം ഏത് രാജ്യത്തിനെതിരെ ആയിരുന്നു? അഫ്ഗാനിസ്ഥാൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 50-ാമത്തെ വിജയം അഫ്ഗാനിസ്ഥാനെതിരെ ആയിരുന്നു. അടുത്ത ചോദ്യം, അടുത്തിടെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതിനായി ഫ്ലഡ് ഹസാർഡ് അത്ലറ്റ്സ് ആരംഭിച്ച സംസ്ഥാനം? ഒഡീഷ. അടുത്തിടെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതിനായി ഫ്ലഡ് ഹസാർഡ് അത്ലറ്റ്സ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? മുഹമ്മദ് ഷമി. അഫ്ഗാനിസ്ഥാനെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ താരം ചേതൻ ശർമ്മയാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം മുഹമ്മദ് ഷമിയാണ്. ആദ്യത്തെ താരം ചേതൻ ശർമ്മയാണ്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് മുഹമ്മദ് ഷമി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, മൈ സെഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ്. അരുന്ധതി റോയ് രചിച്ച പുസ്തകമാണ് മൈ സെഡീഷ്യസ് ഹാർട്ട്.
അടുത്ത ചോദ്യം, ദോഹയിൽ നടന്ന 35th മെൻസ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനിയാണ്. ദോഹയിൽ നടന്ന 35th മെൻസ് ആവിയേഷൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനിയാണ്. അടുത്ത ചോദ്യം, മംഗോളിയയിൽ നടന്ന 2019 സീനിയർ ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? പ്രണതി നായക്. മംഗോളിയയിൽ നടന്ന 2019 സീനിയർ ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? പ്രണതി നായക്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ സിമുലേറ്റഡ് സ്പേസ് വാർഫെയർ എക്സസൈസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻഡ് സ്പേസ് എക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ സിമുലേറ്റഡ് സ്പേസ് വാർഫെയർ എക്സസൈസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻഡ് സ്പേസ് എക്സ്. അടുത്ത ചോദ്യം, പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ജയിൽ ശിക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ജയിൽ ശിക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ്. 11th ചോദ്യം, മൈ സെഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരുന്ധതി റോയ് എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ PSC എപ്പോഴും ചോദിക്കുന്ന അരുന്ധതി റോയുടെ പുസ്തകമാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അത് ഓർത്ത് വെക്കുക, അത് PSC സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യൂ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.